പ്രിയ കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ ലോറിയും കാട്ടിനകത്തേക്ക് പോയിരിക്കുന്നു. അതായത് ജെ സി ബി ആദ്യം പോയി, പിന്നീട് ലോറിയും തൊട്ടു പിറകെയായി പോയിരിക്കുന്നു. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ അതായത് 1.5 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ ലോറിയും ജെ സി ബിയും ഒക്കെ പോയിരിക്കുന്നത്. ജെ സി ബി ആദ്യം പോയി ഇതിന്റെ ആനയുടെ റാമ്പ് ഒരുക്കും, അതിനുശേഷമായിരിക്കും ലോറി ആ പ്രദേശത്തേക്ക് എത്തിക്കുക. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിചാരിച്ച പോലെ രണ്ടാം ദിവസം കാര്യങ്ങൾ നടന്നിരിക്കുന്നു. പി ജി രാവിലെ തന്നെ 6:30 എന്തായാലും ഇനിയുള്ള 30-35 മിനിറ്റ് കുങ്കിയാനകളുടെ സമയമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ കുങ്കിയാനകൾ ഞാൻ നേരത്തെ പറഞ്ഞു, വിക്രം, ഭരത്, സുരേന്ദ്രൻ, 3 കുങ്കിയാനകളാണ്. അതിൽ വിക്രം, ഭരത് ഇരുവശങ്ങളിലും, സുരേന്ദ്രൻ പിന്നിൽ നിന്നും. പി ടി സെവനെ തള്ളി ഈ വാഹനത്തിലേക്ക്, അതിൻ്റെ സജ്ജമാക്കിയിരിക്കുന്ന വാഹനത്തിലേക്ക് കയറ്റുക എന്നുള്ളത്. ഈ കുങ്കിയാനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് വന്യജീവി സങ്കേതത്തിൽ മുത്തങ്ങയോട് ചേർന്നുള്ള മേഖലയെ വിറപ്പിച്ച കല്ലൂർ കൊമ്പനും വടക്കനാട് കൊമ്പനുമാണ് ഇപ്പോൾ പാലക്കാട് കാട്ടുകൊമ്പൻ 7-ാമൻ എന്നുള്ള ശല്യക്കാരനായ ആനയെ പിടികൂടാൻ വേണ്ടി എത്തിയിട്ടുള്ള ഭരതനും വിക്രമും. ഇതേപോലെ തന്നെ പിടിച്ചു വരുതിയിലാക്കിയ 2 കുങ്കിയാനകളാണ് ഈ വിക്രമും ഭരതും. ഇവർ രണ്ടുപേരും പി ടി സെവനെ പോലെ തന്നെ ഒരു കാലത്ത് വിറപ്പിച്ചാണ്. 2016 വയനാട് കല്ലൂരിലെ കൃഷിയിടങ്ങളിൽ സ്ഥിരം പ്രശ്നക്കാരനെ നാട്ടുകാർ കല്ലൂർ കൊമ്പനെന്ന് പേരിട്ട് വിളിക്കുകയായിരുന്നു. പി ടി സെവൻ എന്ന വനം വകുപ്പാണ് പേരിട്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് കയറിയും മറ്റൊന്ന് ഇറങ്ങിയും കൊമ്പുള്ളവൻ, അതാണ് ഈ നാട്ടുകാരിങ്ങനെ കല്ലൂർ കൊമ്പൻ എന്നുള്ള പേര് ഇടാൻ തന്നെ ഒരു കാരണം. കല്ലൂർ രാജീവ് ഗാന്ധി ആശ്രമ സ്കൂളിന് സമീപം വെച്ച് ഒരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതോടെ 2016 നവംബർ 22 മൈക്കോടി വെച്ച് കല്ലൂർ കൊമ്പനെ പിടികൂടുകയായിരുന്നു. കാഴ്ചയിൽ വീരശൂരനാണെങ്കിലും ആള് പച്ചപ്പാവമാണെന്നാണ് ഭരതൻ എന്ന പേര് വീഴാനുള്ള ആനയുടെ കാരണം. ഭരതനസൈ എന്ന് പറഞ്ഞ പോലെ ഭരതൻ ആന എന്നുള്ള പേര് വീഴാൻ അങ്ങനെ ഒരു കാരണമുണ്ടെന്ന് പറയുന്നു. 2017 നവംബർ മുതൽ മുത്തങ്ങിക്കടുത്ത് വടക്കനാട് മേഖലയെ വിറപ്പിച്ചവനാണ് വടക്കനാട് കൊമ്പൻ. കൃഷി നശിപ്പിക്കലായിരുന്നു ഈ കാട്ടാനയുടെ പ്രധാനപ്പെട്ട തൊഴിൽ. തൊഴിലാളികൾ അരിവാൾ ഉപയോഗിച്ച് ചെയ്യുന്ന അതേ വഴക്കത്തിൽ പാടം തുമ്പിക്കൈ കൊണ്ട് നശിപ്പിച്ചു. ഇവനെ പിടികൂടാൻ നാട്ടുകാർ 22 ദിവസം വരെ നീണ്ട നിരാഹാര സമരമടക്കം നടത്തി വലിയ പ്രതിഷേധത്തിലേക്ക് പോയതാണ്. പൊൻകുഴിയിൽ ഗോത്രവിഭാഗക്കാരനായ മഹേഷിനെ കുത്തിക്കൊലപ്പെടുത്തിയോടെ കഥ മാറി. മയക്കോടി വെച്ച് പിടികൂടി കൊമ്പനെ മെരുക്കിയെടുക്കാനും ഏറെ കാലമെടുത്തു. വിക്രം എന്ന പേരാണ് വടക്കനാട് കൊമ്പന് വനം വകുപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കുങ്കിയാനകൾ, പി ടി സെവനെ മെരുക്കി കൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന കുങ്കിയാനകൾ ഒട്ടും മോശക്കാരല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സുഹൈലുണ്ട്, സുഹൈൽ പുതിയ വിവരങ്ങൾ.